നമ്മൾ നല്ലത് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് പറയുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം അവരനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക്. എനിക്ക് അവരെ അനുസരിക്കുന്നതല്ല, എനിക്ക് അവരെ വിഷമിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഓക്കെ വിഷമി, അതായത് ഓക്കെ, അതായത് അനുസരണ വേണ്ട, നീ പറഞ്ഞത് കറക്റ്റാ. അതായത് അവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ, ഞാൻ പറയുക, ഞാൻ അറിഞ്ഞുകൊണ്ട് അവരെ വിഷമിപ്പിച്ചിട്ടില്ല. പക്ഷേ അവർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് അവർ കാണുന്ന കാഴ്ചപ്പാടില്ല. അതൊന്നും എനിക്കറിയില്ല, ഞാൻ പോയാലും എനിക്കറിയത്തുള്ളൂ എന്തായാലും. അതൊന്നും എനിക്കറിയില്ല, ഞാൻ ഉദ്ദേശം എന്താ പറയുക, ഞാൻ ആയാലും എല്ലാവരുടെയും ഫാമിലി ഉണ്ടല്ലോ, എല്ലാവരുടെയും ഫാമിലി. ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്താൽ എൻ്റെ ഫാമിലി എന്നെ ആ തെറ്റ് ചൂണ്ടിക്കാട്ടിയിട്ട് എൻ്റെ ഫാമിലി എൻ്റെ അടുത്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി കാര്യങ്ങൾ പറയുമ്പോൾ, ഞാൻ അവരുടെ സന്തോഷത്തിന് വേണ്ടി നിൽക്കുകയാണ് എൻ്റെ സ്വഭാവം. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്, എല്ലാവരുടെയും ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. അതായത് അവരുടെ ക്യാരക്ടർ അങ്ങനെയല്ല, അവരുടെ സന്തോഷത്തിന് വേണ്ടി. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് എൻ്റെ അടുത്ത്. ഇപ്പോൾ അവർക്ക് ഇപ്പം മേ ബി അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കാം, എനിക്കിഷ്ടം ഇല്ലാത്തതായിരിക്കാം, എനിക്കിഷ്ടമുള്ളതായിരിക്കാം, അവർക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ കണ്ട് തെറ്റെന്ന് തോന്നുന്നതാവാം. എൻ്റെ അടുത്ത് ഇന്നതാ ഇന്നതാന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം കേൾക്കത്തൊന്നുമില്ല. ഞാൻ എല്ലാം കേൾക്കാൻ ഞാൻ അത്രയ്ക്ക് വലിയ നല്ലതൊന്നുമല്ല. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ കേൾക്കും, എടുക്കും, എല്ലാം ചെയ്യും. പക്ഷേ എൻ്റെ എല്ലാത്തിൻ്റെയും എൻ്റെ എൻഡിങ് അത് അവരെ വിഷമിപ്പിക്കാത്തായിരിക്കും. പിന്നെ എൻ്റെ കാര്യങ്ങളും ഞാൻ അവരുടെ അടുത്ത്, എനിക്കൊരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു സീനെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം കൺവേ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല, ലിമിറ്റ്സ് ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മുടെ ഇതിപ്പോ എത്ര പറഞ്ഞാലും ഫുൾ ക്യാമറ ഒരു മൈക്കും നിന്ന് കേറ്റി വിടുന്നില്ല. അപ്പൊ ഞാൻ പറയാ, എനിക്ക് എനിക്കിത് പറയാനുണ്ടെന്ന് പറയുമ്പോ അവര് പുറത്തു വന്ന് ശ്രദ്ധിക്കുക, പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് യാതൊരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല. പുറത്തുപോയ പറയാം. ഉറക്കം വരുന്നില്ല, നാശം പിടിക്കാനായിട്ട് എന്തൊരു കഷ്ടമാണ്. നേരം എടുക്കുമ്പോൾ അല്ല, നമ്മള് മറ്റേ ഇതൊരു വലിയൊരു അനുഭവമാണ് ഇത്. അയ്യോ ഭയങ്കരല്ലേ, ഇത് നല്ല അനുഭവം, വലിയ അനുഭവമാണ്. നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന, നമ്മളെ റിഫൈൻ ചെയ്ത്, നമ്മളെ അല്ലേ, നമ്മളെ എല്ലാ തരത്തിലുള്ള ക്യാരക്ടറും നമ്മളെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോം. നമ്മൾ പുറത്തുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നീ എന്താ ചിരിക്കണേ? ഇല്ലില്ല, നമ്മളൊന്നും പറഞ്ഞു. ഇവര് ചെറുതെന്തെങ്കിലും പറയുമ്പോഴേ പൈസാനം ഇടുന്നുണ്ട്, കാരണം ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂറായിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല പുറത്തുനിന്നുള്ളത്, മുൻകൂറായിട്ട് പറയണത്. എന്താ നീ ചിരിച്ചത്? അല്ല, ഞാൻ നമ്മളെ നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞപ്പോ ഞാൻ നമുക്ക് തന്നെ ഓരോ ഓർത്ത്, ഞാൻ ഇങ്ങനെ ഓരോ നിങ്ങൾ പറയുമ്പോ ഓരോന്ന് ഓർത്ത് പോണതാ. നല്ല രസാടാ, നല്ല രസം ഉണ്ടായിരുന്നവരുണ്ടായിരിക്കും. എനിക്ക് എല്ലാം ഒന്നും നല്ല രസമൊന്നും ആയിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ഇവിടെ ഇരുന്നിട്ട് സിജോവും അങ്ങനെയുള്ള ടീമുകളും ഇവിടെ ഇരിക്കുമ്പോൾ, ഞാൻ അപ്പുറത്തും ഭക്ഷണം കഴിക്കുമ്പോഴേ ഞാനും സിജോ കൂടിയിട്ട് അന്ന് കുറച്ച് വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ നീ അവിടെ ഇരുന്നിട്ട് എനിക്ക് വേണ്ടി സംസാരിച്ചൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പോൾ. ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ അങ്ങോട്ട് നോക്കിയപ്പോൾ വന്നതാണ്. അതിവിടെ ആരോ പറഞ്ഞായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പം, എനിക്ക് ഓർമ്മയില്ല. എന്തുവാ സുജയില്ല മറ്റേ പെടിപ്പിക്കും പെടിപ്പിക്കും എന്ന് പറയാം, ഞാൻ നിറ മൂത്രസഞ്ചി നിൻ്റെ ഇല്ലാന്നിരിക്കുന്നത് അങ്ങനെ. എന്തോ അന്ന് അവിടെ ഒന്നും കുഴക്കുണ്ടായതല്ലേ, എനിക്ക് ഓർമ്മ ഉണ്ടാവും. ഇവിടെ ഒന്ന് അതൊക്കെ അന്ധകാലം, ഇതൊക്കെ ഇന്ധകാലം. അന്ധകാലം എന്ന് പറയാൻ അത് രണ്ടു മാസം എനിക്ക് ഞാൻ അല്ല ശരിയാ, നീ പറഞ്ഞത് കറക്റ്റാ. അന്ധകാലം എന്ന് പറയുമ്പോ നമുക്ക് അന്ധകാലമായി മാറിയത് കറക്റ്റാണ്.